ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, സീനിയർ റിപ്പോർട്ടർ സിറാജ് ദിനപത്രം, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. ചവറ എം എൽ എ ആയിരിക്കെ നിര്യാതനായ എൻ വിജയൻപിള്ളയ്ക്ക് ചരമോപചാരമർപ്പിച്ച് നിയമസഭ. നിയമസഭയ്ക്കുവേണ്ടി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചരമോപചാരം അവതരിപ്പിച്ചു. ഇതിനുശേഷം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പരേതനെ അനുസ്മരിച്ച് സംസാരിച്ചു. മറ്റു നടപടികളിലേക്ക് കടക്കാതെ അനുസ്മരണ പ്രസംഗങ്ങൾക്കുശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രോഗബാധിതനായി ആശുപത്രിയിലായിരുന്ന എൻ വിജയൻപിള്ള ഈ മാസം 8-നാണ് അന്തരിച്ചത്. ചവറയിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഏതു സമയവും സമീപിക്കാവുന്ന നേതാവായിരുന്നു എൻ വിജയൻപിള്ളയെന്ന് നിയമസഭയ്ക്കുവേണ്ടി ചരമോപചാരം അർപ്പിച്ച സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുസ്മരിച്ചു. മുതിർന്ന RSP നേതാവായിരുന്ന നാരായണപിള്ളയുടെയും ഭവാനി അമ്മയുടെയും മകനായി 1951 April 2 ജനിച്ച അദ്ദേഹം RSPയുടെ പ്രതിനിധിയായി 1979 മുതൽ 2000 വരെ ചവറ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2000 മുതൽ 2005 വരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMP പ്രതിനിധിയായി ചവറ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അദ്ദേഹം ചവറ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ RSP ഇതര MLA ആണ്. കൊല്ലം ജില്ലയുടെയും വിശിഷ്യ ചവറയുടെയും പുരോഗതിക്കായി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച അദ്ദേഹം ചവറയിൽ നടത്തിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരുടെ സാമൂഹ്യ ഉന്നമനത്തിനായി അദ്ദേഹം നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. സർക്കാരിന്റെയും NGOകളുടെയും സഹായത്തോടെ സ്വന്തം നിയോജകമണ്ഡലത്തിന്റെ വികസനത്തിനായി സദാ പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. 4 പതിറ്റാണ്ടിലധികം കാലം ജനസേവനത്തിനായി സമർപ്പിച്ച നിസ്വാർത്ഥനും ഊർജ്ജസ്വലനുമായ നേതാവിനെയാണ് വിജയൻപിള്ളയുടെ നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. സമർപ്പിത മനസ്കനായ പൊതുപ്രവർത്തകൻ, സ്നേഹസമ്പന്നനായ സുഹൃത്ത്, ശ്രദ്ധേയനായ നിയമസഭാ സാമാജികൻ, സ്ഥിരോത്സാഹിയായ വ്യവസായി എന്നിങ്ങനെ വിവിധ തലങ്ങളുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു വിജയൻപിള്ളയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. അകാലത്തിലുള്ളതും അപ്രതീക്ഷിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട്. സ്വന്തം ആരോഗ്യനില പോലും മറന്ന് പൊതുപ്രവർത്തന രംഗത്ത് വ്യാപരിക്കുന്ന രീതിയായിരുന്നു വിജയൻപിള്ളയുടേത്. സ്വന്തം നാട്ടിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാക്കി അത് നാടിന് സമർപ്പിക്കണമെന്ന ചിന്തയിൽ തന്റെ ആശുപത്രി പ്രവേശം പോലും മാറ്റിവച്ച സാമാജികനായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്ക് ഉതകുന്ന ഒരു കാര്യവും മാറ്റിവച്ചുകൂടാ എന്ന് നിർബന്ധബുദ്ധിയുള്ള സമർപ്പണ ബോധമുള്ള നേതാവായിരുന്നു അദ്ദേഹം. ഈ സ്നേഹവും കരുതലുമാണ് വിജയൻപിള്ളയെ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കിയത്. ആ സ്വീകാര്യത കൊണ്ടാണ് ദീർഘകാലം അദ്ദേഹം തുടർച്ചയായി ചവറ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ ചരിത്രം കുറിച്ച് ശ്രദ്ധേയ വിജയം കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉയർന്ന അച്ചടക്ക ബോധമുണ്ടായിരുന്ന അദ്ദേഹം പരാതിയോ പരിഭവമോ ഇല്ലാതെ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് കാര്യങ്ങളെ കണ്ടത്. അധിക മോഹങ്ങളില്ലാത്ത മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ സംതൃപ്തി ഉണ്ടാവുകയെന്നും പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട ഗുണമാണ് ഇതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയത്തിൽ പഞ്ചായത്തു തലം തൊട്ട് നിയമസഭാ തലം വരെ ജനകീയ പ്രശ്നങ്ങൾ പ്രതിഫലിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. ജനകീയ ജീവിതം നയിച്ച അദ്ദേഹം മനുഷ്യസ്നേഹ പ്രചോദിതമായ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ജനങ്ങളോടെന്നും അടുപ്പം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു എൻ വിജയൻപിള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായി എന്ന നിലയിൽ ഉയരങ്ങളിലെത്തിയപ്പോഴും മണ്ഡലത്തിലെ ആളുകളുമായി വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന സൌമ്യതയുടെ പ്രതീകമായിരുന്ന നിസ്വാർത്ഥനായിരുന്ന പൊതുപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. രാഷ്ട്രീയ നേതാവും ജനപ്രതിനിധിയും എന്ന നിലയിലല്ല, പൊതുജന സേവകനെന്ന നിലയിലാണ് വിജയൻപിള്ള ജനകീയനായി തീർന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അനുസ്മരിച്ചു. ജനസഭകളിലെ സ്ഥാനത്തേക്കാൾ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവായിരുന്നു വിജയൻപിള്ളയെന്ന് മന്ത്രി അനുസ്മരിച്ചു. ഗജവീരന്റെ ശരീരപ്രൌഢിയും മാൻപേടയുടെ മനസ്സുമുള്ള സൌമ്യനായ നേതാവായിരുന്നു വിജയൻപിള്ളയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നതിന് മഹത്തായ മാതൃകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും മറക്കാൻ സാധിക്കാത്ത സൌഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു വിജയൻപിള്ളയെന്നും മുനീർ അനുശോചിച്ചു. എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം സമീപിച്ചിരുന്ന സൌമ്യതയുടെ പ്രതീകമായിരുന്നു വിജയൻപിള്ളയെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു. തുറന്ന മനസ്സും കാപട്യമില്ലാത്ത പെരുമാറ്റവും കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം കവർന്ന നേതാവായിരുന്നു വിജയൻപിള്ളയെന്ന് മോൻസ് ജോസഫ് അനുസ്മരിച്ചു. പൊതുപ്രശ്നങ്ങളിൽ പാർട്ടി നോക്കാതെ ഇടപെട്ട സാമാജികനായിരുന്നു അദ്ദേഹമെന്ന് ഒ രാജഗോപാൽ അനുസ്മരിച്ചു. സ്നേഹത്തോടെ മാത്രം ഇടപെട്ട രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹമെന്ന് KB ഗണേഷ് കുമാർ അനുസ്മരിച്ചു. മാതൃകാ സാമാജികനായിരുന്ന മനുഷ്യസ്നേഹിയെയാണ് നഷ്ടപ്പെട്ടതെന്ന് കോവൂർ കുഞ്ഞുമോൻ അനുസ്മരിച്ചു. ഇന്നുവരെ പെരുമാറ്റത്തിൽ ഒരു കറുത്ത മുഖം കാണിക്കാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് PC ജോർജും അനുസ്മരിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ എന്നിവരും സംസാരിച്ചു. നാളെ പതിവ് കാര്യവിവര പട്ടിക പ്രകാരം ചേരുന്ന നിയമസഭയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും ഉണ്ടാകും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ,
സീനിയർ റിപ്പോർട്ടർ സിറാജ് ദിനപത്രം തിരുവനന്തപുരം.